ടെൻസിൽ വീണ്ടും പൌരത്വ നിയമ ഭേദഗതിയുമായി ഉയരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തേങ്ങുംപള്ളി, കോൺഗ്രസിനാണ് ഈ വിഷയത്തിനകത്ത് കൂടുതൽ പറയാൻ കഴിയുക, അതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് അല്പം മുൻപ് ഇടവേളയ്ക്ക് മുമ്പ് പി കെ ഫിറോസ് ലീഗ് നേതാവ് പറഞ്ഞു നിർത്തിയിട്ട് പോയത്. ലീഗ് ഒറ്റയടിക്ക് ഇതാ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു, സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിലേക്ക് പോകുന്നു, കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കും, അത് ശക്തമായി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് കൂടി ലീഗ് പറയുമ്പോൾ കോൺഗ്രസ് മനസ്സിൽ കാണുന്നത് എന്താണ്? അപർണ യു ഡി എഫ് അല്ല, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കും. കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിന്റെ നിലപാടുണ്ടാവുക, അത് അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാവും. അതിൽ നിലവിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന എല്ലാ കക്ഷികളും ഉണ്ടാവും. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി, ഞങ്ങൾ നിയമപരമായി, രാഷ്ട്രീയപരമായി, സംഘടനാപരമായി ഈ വിഷയത്തെ നേരിടും എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനപ്പുറത്ത് കോൺഗ്രസിന് മറ്റൊന്നും പറയാനില്ല. വളരെ കൃത്യമാണ്, ഞങ്ങൾ ഇതിനെ പൊളിറ്റിക്കലായി, ഓർഗനൈസേഷനായി, ലീഗലായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിൽ സംശയമൊന്നും വേണ്ട. നോക്കൂ, ഈ 24 മണിക്കൂറിൽ ഈ നിയമവുമായി കേന്ദ്രം ഇറങ്ങുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് സ്തുതി പാടുന്ന ചില ബി ജെ പി മുദാനി മീഡിയാസ് ഉണ്ടല്ലോ, അവർ പറയുന്ന പോലെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്ര ഈസി അല്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, അസമിൽ, യു പിയിൽ, ഉത്തർപ്രദേശിൽ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ പൂർണ്ണമായി കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ വാദം. ഉത്തർപ്രദേശിൽ കഴിയുന്നത്ര സീറ്റിൽ ബി ജെ പിക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി അഖിലേഷുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ എത്തപ്പെട്ടു. ഈ നമ്മുടെ പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെ സ്വാഭാവികമായി ആം ആദ്മി പാർട്ടി ഒന്നാമത്തെ കക്ഷിയും കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷിയും ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സീറ്റ് വിഭജനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഡൽഹിയിൽ സീറ്റ് വിഭജനം പൂർണ്ണമായി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ, കർണാടകയിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി അതിന്റെ ഒരു പില്ലർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2024 മോദിയും മുദാരിയും മീഡിയയും പറയുന്ന പോലെ 400+ എന്നുള്ള ഒരു വാക്യമുണ്ടല്ലോ, എന്നുള്ള ഒരു ഇവരുടെ അർത്ഥ വാക്യമുണ്ടല്ലോ, ആ 400+ എത്താൻ ഇവർക്ക് സാധിക്കില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പാതിരാത്രിക്ക്, ഈ 24 മണിക്കൂറിൽ വളരെ തിടുക്കപ്പെട്ട്, വളരെ അത്യാവശ്യത്തോടുകൂടി രാമക്ഷേത്രമൊന്നും ഹിന്ദു വിശ്വാസങ്ങളെ എന്താ പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം രാമക്ഷേത്രം കൊണ്ടും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സി എ ആയിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. നോക്കൂ, ഇതിൽ ആരാണ് മാറ്റി നിർത്തപ്പെടുന്നത്? മാറ്റി നിർത്തപ്പെടുന്നത് മുസ്ലിംസ് മാത്രമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അഹിന്ദുക്കളായ എല്ലാവരെയും മാറ്റി നിർത്തുകയോ ഹിന്ദു വിഭാഗത്തിലെ ചിലരെ മാത്രം മാറ്റി നിർത്തുകയല്ല, അമുസ്ലിമായ ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കും, പക്ഷേ മുസ്ലിംസിന് പൗരത്വമില്ല. അപ്പോ ഒരു കോമൺ ശത്രുവിനെ സൃഷ്ടിക്കുകയാണ് വളരെ കൃത്യമായി. നോർത്ത് ഇന്ത്യയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കോമൺ ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് നോക്കൂ, നമ്മൾ എല്ലാവരും അമ്പ ചെയ്യേണ്ട പോയിന്റ് ഇതാ, ഈ പോയിന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ ഓഫ് എന്താ പറയുന്നത് ആന്റി മുസ്ലിം വോട്ട്സ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ആര് ശ്രമിക്കുന്നത്? ബി ജെ പി ശ്രമിക്കുന്നത്. അത് വളരെ കൃത്യമായി 400 പോയിട്ട് 200 സീറ്റിലേക്ക് ഈ പ്രാവശ്യം എത്തപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ അത്രയും കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം നടന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകൺവെൻസി അതുപോലെ ഗ്രൗണ്ട് റിയാലിറ്റിയായി നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പുറത്താണ് ഈ തിടുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം നോക്കൂ, ഒരു ഗ്യാസിന്റെ വില 100 രൂപ കുറയ്ക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 400 രൂപയായിരുന്നു ഗ്യാസിന്റെ വില എന്ന് ഓർക്കണം. നേരെ ഇരട്ടിയിലേക്കെങ്കിലും എത്തിച്ചു, 2 ഇരട്ടിയായിരുന്നു, അത് 1 ഇരട്ടിയിലാക്കി 800 രൂപയിലേക്ക് എത്തിക്കുന്നു. വളരെ കൃത്യമായി ഉടനെ തന്നെ സി എ എൻ ആർ സി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് കടന്നുകൂടിയേ മതിയാകുമെന്ന് മോദിക്കും മോദി മീഡിയയ്ക്കും മനസ്സിലായിട്ടുണ്ട്. NDTV റിപ്പോർട്ട്, മോദിക്ക് സ്തുതി പാടുന്ന പല മീഡിയാസും വളരെ കൃത്യമായി പറഞ്ഞു 150 സീറ്റിലെങ്കിലും ഇന്ത്യ മുന്നണി ഈ പ്രാവശ്യം എത്തപ്പെടും എന്നാണ് മുദാനി മീഡിയ പോലും പറയുന്നത്. 150-200 സീറ്റ് ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും. അതായത് ശക്തമായ ഒരു പ്രതിപക്ഷമായി പാർലമെന്റിനുള്ളിൽ ഈ തവണ ആരുണ്ടാവും? ഇന്ത്യ മുന്നണി ഉണ്ടാവുമെന്ന് മോദി മീഡിയ പറയുന്ന കാലഘട്ടമാണ്. അപ്പൊ മോദി മീഡിയ ഇന്ത്യ മുന്നണി നാലുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നവരാണ്. അപ്പൊ അവർ 200 സീറ്റുണ്ട് എന്ന് പറയുമെങ്കിൽ സ്വാഭാവികമായി ഈ തവണ അധികാരത്തിലേക്ക് വരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം കൃത്യമായി ബിജെപി കേന്ദ്രനേതൃത്വത്തിൽ. അതായത് വസന്ത്, പല വിഷയങ്ങൾ, ജനകീയമായിട്ടുള്ള പല വിഷയങ്ങൾ പ്രതിഷേധമായിട്ട് ഉയരാതിരിക്കാൻ, ആന്റി ഇൻകുമറ്റി ഫാക്ടർ ഉയരാതിരിക്കാൻ ഇത്തരം ചില ഗിമ്മിക്കുകളിലേക്ക് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കടക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അങ്ങനെ ഒരു ആത്മവിശ്വാസം പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമോ ഈ സമയത്ത്? ഒരു സംശയം വേണ്ട. കേരളത്തിൽ നോക്കൂ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്
ഇന്നലെ വൈകിട്ട് 12 മണിക്ക്, ഈ നിയമം വരുന്നത് 8 മണിക്കാണ് നിങ്ങൾ അടക്കമുള്ളവരെ എയർ ചെയ്യുന്നത്, 7 to 8 മണിക്ക്. ഇന്നലെ രാത്രി 12 മണിക്ക് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഈ നിയമത്തിനെതിരെ. ഇന്ന് ജനകീയ വിചാരണ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നടക്കപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഈ സമരം ഏറ്റെടുക്കും. കോൺഗ്രസ് മാത്രമല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന കക്ഷികൾ അവരെ കൂടി അണിനിർത്തിക്കൊണ്ട് ഈ നിയമത്തിനെതിരായി വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കുകയും സമര പരിപാടികളിലേക്ക്. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ വസന്ത്, ഞാൻ അതിനിടയിൽ ചോദിച്ചു പോകുന്നത്, നേരത്തെ ഞാൻ ലീഗിനോടും പി കെ ഫിറോസിനോടും ചോദിച്ചതാണ്, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ലീഗ് കരുതുന്നത് എന്ന് ഫിറോസ് പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്, സംയുക്തമായിട്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതുപോലെ ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിനകത്ത് നിൽക്കുമോ ഇടതുപക്ഷത്തിനൊപ്പം? അല്ല, അപർണയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, ഇടതുപക്ഷത്തിനൊപ്പം അല്ല അപർണ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് CAA NRC സമരത്തിൽ സംയുക്ത സമരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയും അങ്ങനെ കോൺഗ്രസ് ഒരുക്കി കൊടുത്ത വേദിയിലാണ് മുഖ്യമന്ത്രി, അന്നത്തെ ഒന്നാം പിണറായി ഗവൺമെന്റിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ആ സമരപന്തലിലേക്ക് വരികയും ചെയ്യുന്നത്. അന്ന് സംയുക്ത സമരത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് കോൺഗ്രസ് ആണ്, അല്ലാതെ CPM അല്ല. നോക്കൂ, അന്ന് അതേ സമരപന്തലിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കേരളത്തിൽ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് CAA NRCക്കെതിരെ സമരത്തിനെതിരെ കേസുകൾ ഉണ്ടായാലും കേരളത്തിൽ ഒരു പെറ്റി പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. 1200-ൽ പരം കേസുകൾ ഉണ്ടോ പറഞ്ഞ 1200-ൽ പരം കേസുകൾ, പെറ്റി കേസ് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കയ്യടി മേടിച്ച് മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ച അതേ പിണറായി വിജയൻ ഭരിക്കുന്ന അതേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഇതേ കേരളത്തിൽ 1200 കേസുകളാണ് CAA NRC സമരത്തിൽ ഉള്ളത്, PDPP അടക്കമുള്ള ആക്റ്റുകൾ ഇട്ടുകൊണ്ട്. അപ്പോ ഇവരുടെ ഇരട്ടത്താപ്പ് അത് നമുക്ക് സ്വാഭാവികമായും സംശയത്തിന്റെ മുൾമുനയിലേക്ക് തന്നെ വരും. അല്ല, അവർ ആത്മാർത്ഥമായി വിഷയത്തിൽ ഇല്ല, ഞങ്ങളും ലീഗിനൊരു പ്രതീക്ഷയുണ്ട് വസന്ത്. ലീഗ് പക്ഷേ അങ്ങനെ ഉണ്ടാവട്ടെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കാമെന്നൊരു പ്രതീക്ഷയല്ലേ വസന്തം കേട്ടില്ലേ ഫിറോസ് പറയുന്നത്? ലീഗിനൊരു പ്രതീക്ഷയുണ്ട്, കോൺഗ്രസ് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ എന്ന് പറയുന്നില്ലല്ലോ ലീഗ്, അങ്ങനെ പറയുമോ? അവർ അതാണ് ഞാൻ ആഡ് ഓൺ ചെയ്തത്. അതായത് ഇല്ല, അവർ വളരെ കൃത്യമായി പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യ മുന്നണി യോഗത്തിന്റെ അല്ലെ ഇന്ത്യ മുന്നണി പാർട്ടികൾ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ്, ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ സമരത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുകയാണെന്ന് CPM കൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, സമാന ചിന്താഗതിയുള്ള എല്ലാ പാർട്ടികളെയും ചേർക്കും. അത് NCP കാണും, CPM കാണും, കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വരുന്നു, ഞാൻ വസന്തിലേക്ക് വരാം. ശശി തരൂർ MP ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു, അതിലേക്ക്.